like her with her long hair, you know. Hey, wait, is that your father? നിന്നെ കാണാൻ നിന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അച്ഛനായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സോറി, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. നവീന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. കോളേജിലൊക്കെ പഠിക്കുമ്പോ സാധാരണ കുറെ പേർക്കുണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ തന്നെ. പഠിച്ചില്ല, ഉഴപ്പി, അച്ഛൻ ദേഷ്യപ്പെട്ടു, ഞാൻ വീട് വിട്ടു. ഇപ്പൊ അനിയത്തെ കാണാൻ പോകും, അവളെയും കൂട്ടി വീട്ടിൽ പോണം, അച്ഛനമ്മയെ കാണണം. ഒന്ന് രണ്ടു വർഷമായി കണ്ടിട്ട്. അപ്പോ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? എന്ത് കോംപ്രമൈസ്, അവരെയൊന്നും കാണാതെയുള്ള രണ്ട് വർഷത്തെ ജീവിതമായിരുന്നു ഏറ്റവും വലിയ കോംപ്രമൈസ്. ആ സമയത്ത് ദേഷ്യത്തിന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോന്നാണ് എളുപ്പമായിരുന്നു. സഹായിക്കാൻ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടല്ലോ, അവരൊന്നും എപ്പോഴും കാണണമെന്ന് അന്ന് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായോ? ശരിക്കും. പിന്നെ അച്ഛന്റെ പ്രായം, അമ്മയുടെ ആരോഗ്യം, ഇതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് തുടങ്ങണ്ടേ? ചിലപ്പോ കാണുമ്പോൾ തല്ലുമായിരിക്കും, ദേഷ്യപ്പെടുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഏയ്, തല്ലാനൊന്നും പാടില്ല. എന്നെയൊക്കെ തല്ലി ഞാൻ അപ്പ ഇറങ്ങിപ്പോ. ഒരു തല്ലൊന്നും കിട്ടുന്ന ഒരു കുഴപ്പമില്ല ചേച്ചി, അച്ഛൻ അച്ഛനാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. യു നോ, ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു പരിചയമില്ലാത്ത എന്നെ പോലെ ഒരാളോട് താൻ എങ്ങനെയാടോ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്? അടുപ്പമുള്ളവരോട് സംസാരിക്കാനല്ലേ ഭയങ്കര ബുദ്ധിമുട്ട്. പരിചയമില്ലാത്തവരോട് പിന്നെ എന്തും പറയാലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.